ഏകദേശം ഒരു 10-9 വീഡിയോസിന് കോപ്പി റൈറ്റ്, ഒന്നും രണ്ടും അല്ല 9 എണ്ണത്തിനാണ് വന്നത്. 9 വീഡിയോസിന് സപ്പോർട്ട് ചെയ്യുക, കാരണം നല്ല രീതിയിൽ വ്യൂസും വാച്ചവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന വീഡിയോസാണ് എല്ലാം. എന്താണ് ഹായ് ഫ്രണ്ട്സ്, എനിക്കും അല്ലെങ്കിൽ എൻ്റെ ചാനലിനും ഒരു ചെറിയ കോപ്പി റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കോപ്പി റൈറ്റ് പ്രശ്നമുണ്ടായി. അതിനെക്കുറിച്ചാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്. വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ ചാനലിൽ ഏകദേശം ഒരു 10-9 വീഡിയോസിന് കോപ്പി റൈറ്റ് ക്ലെയിം വന്നു. അതായത് കോപ്പി റൈറ്റ് ക്ലെയിം, കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അല്ല. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നാം ആണെങ്കിൽ മറ്റുള്ളവരുടേതായിട്ടുള്ള കണ്ടൻറ്റ് മോഷ്ടിച്ചെടുക്കുമ്പോഴത്തേക്കും അവരുടേതായിട്ടുള്ള മ്യൂസിക്കോ അല്ലെങ്കിൽ അവരുടെ വീഡിയോസോ നമ്മൾ മോഷ്ടിച്ചെടുക്കുകയാണ് എങ്കിൽ വരുന്നതാണ് കോപ്പി റൈറ്റ് ക്ലെയിം എന്ന്, സോറി, കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെയിൽ വന്ന അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ നേരിടേണ്ടി വന്നത് കോപ്പി റൈറ്റ് ക്ലെയിമാണ്. അതായത് ഞാനാണെങ്കിൽ ഒരു 19 വീഡിയോസ് ഒരു നോൺ കോപ്പി റൈറ്റ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഒരു 19 വീഡിയോസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നിങ്ങളെൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ചെറിയൊരു നൈസായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണും. എന്നാൽ ഇപ്പോൾ ഞാനത് കഴിവതും ഒഴിവാക്കി വരികയാണ്. ഇത്തരത്തിലുള്ള ഒരു 19 ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാനാണെങ്കിൽ ഒരു കോപ്പി റൈറ്റ് നോൺ കോപ്പി റൈറ്റ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതെല്ലാം ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിലൊരു രണ്ട് മ്യൂസിക്കിന് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ആ മ്യൂസിക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എവിടെ നിന്നാണോ ഇത് കിട്ടിയെന്നുള്ളൊരു സോഴ്സ് വയ്ക്കണം എന്നൊരു കണ്ടീഷൻ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ അത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ള സോഴ്സ് കിട്ടിയത് എവിടെ നിന്നാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചാനലിലെ കോപ്പി റൈറ്റ് ക്ലെയിം വന്നു. ഒന്നും രണ്ടുമല്ല 9 എണ്ണത്തിനാണ് വന്നത്. 9 വീഡിയോസിന് കോപ്പി റൈറ്റ് ക്ലെയിം വന്നു. പക്ഷേ അത് ഞാൻ അത്യാവശ്യം ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു 3 എണ്ണം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. 3 വീഡിയോസിൻ്റേതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കട്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും പഴയ വീഡിയോസ് കാണുമ്പോൾ ഒരു പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചേർച്ച ഇല്ലാത്ത പോലെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തെങ്കിലുമൊക്കെ പോരായ്മ തോന്നാം. കാരണം ഇതാണ് ഒരു 3 എണ്ണത്തിൻ്റെതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കോപ്പി റൈറ്റ് ക്ലെയിമിൽ നിന്ന് ഞാനത് ഒഴിവാക്കിയിട്ടുള്ളത്. എന്നാൽ ബാക്കി ഒരു 6 എണ്ണം ഉണ്ടായിരുന്നു. 6 വീഡിയോസ്, ആ 6 വീഡിയോസും ഞാൻ 2 ഘട്ടമായിട്ട് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അത്. അതായത് പ്രധാനപ്പെട്ട നല്ല രീതിയിൽ വ്യൂസും അല്ലെങ്കിൽ നല്ല രീതിയിൽ വ്യൂസും മണിക്കൂറും എല്ലാം മിനിറ്റ്സ് എല്ലാം കയറുന്ന നല്ലൊരു വീഡിയോസായിരുന്നു. അതായത് ഒരു കോഴിയെ മയക്കുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചുവടുകളുടേതായിട്ടുള്ള വീഡിയോ, വടി വീശുന്ന വീഡിയോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ്, അതുപോലെ തന്നെ ഒരു ആക്രമണം വരുമ്പോഴത്തേക്ക് നമുക്ക് ഏതെല്ലാം രീതിയിൽ കാലുകൾ ചുവട് മാറാമെന്നുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. വളരെ ദുഃഖകരമാണ്. ഇത്രത്തോളം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എങ്കിൽ ഞാൻ ഇത് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ ഈ ചെയ്തിട്ടുണ്ടായിരുന്ന ഏകദേശം 6 വീഡിയോസ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അത്രയും വ്യൂസും വാച്ച് അവറും എല്ലാം ഒരുപാട് എനിക്ക് നഷ്ടമായിട്ട് വന്നു. പക്ഷേ ഞാൻ അതേ കാര്യം തന്നെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ട് എനിക്ക് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം വീണ്ടും രണ്ടാമത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ കഴിയുമെന്നറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ ആദ്യം ചെയ്ത അതേ കാര്യം തന്നെ ബെറ്ററായിട്ട് എൻ്റേതായിട്ടുള്ള കുറച്ചുകൂടെ നല്ല രീതിയിൽ ഞാനാണെങ്കിൽ അതിനെ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ട് എൻ്റെ ഇതൊന്ന് പങ്കുവെച്ചതേ ഉള്ളൂ. അതായത് ഇന്ന് വൈകുന്നേരം ഞാനാണെങ്കിൽ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. തുടർന്ന് ഞാൻ എൻ്റെ ഈ 6 വീഡിയോസും നിങ്ങൾക്ക് ആവർത്തന വിരസത ഇല്ലാത്ത രീതിയിൽ, ആവർത്തന വിരസത വരാത്ത രീതിയിൽ ഇടയ്ക്കൊക്കെ ആയിട്ട്, ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലൊരിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിത് വീണ്ടും അപ്ലോഡ് ചെയ്യും. ഞാനിത് പ്രധാനമായിട്ട് പറയാനുള്ള കാരണം ഇതാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ വടിവീശുന്ന വീഡിയോസോ അല്ലെങ്കിൽ കോഴിയെ മയക്കുന്ന വീഡിയോ ഇതൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഇനി കാണുമ്പോഴത്തേക്കും ഇതെല്ലാം പണ്ടൊരിക്കൽ ചെയ്തതല്ലേ, പണ്ടൊരിക്കൽ ചെയ്ത അതേ കണ്ടൻറ്റിനെ തന്നെ ഞാൻ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചതല്ലേ എന്ന സംശയം തോന്നാം. അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് എല്ലാം കാണുമ്പോഴത്തേക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കാരണം നല്ല രീതിയിൽ വ്യൂസും വാച്ചവേഴ്സൊക്കെ ഉണ്ടായിരുന്ന വീഡിയോസാണ് എല്ലാം എന്താണ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങളെന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കണ്ടതാണെന്ന് കരുതിയിട്ട് വീണ്ടും അതിനെ സ്കിപ്പ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ എൻ്റെ ഒരു വീഡിയോ, അതായത് പണ്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്നുകൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.